ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് വലിപ്പത്തിലുള്ള പാത്രങ്ങൾ, ഒരു വലിയ പാത്രവും ഒരു ചെറിയ പാത്രവും കൂടെ വെച്ചിട്ട് അളവിന് വരച്ച് വെട്ടിയെടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇതുപോലത്തെ ഒരു പച്ച കളറിലെ തുണിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ തയ്ക്കാൻ യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന തുണി കാണുമല്ലോ, അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നമ്മൾ കവർ ചെയ്തില്ലെങ്കിൽ ആ നൂല് അവിടെ നിന്ന് എഴുന്നു പോരും. അതുകൊണ്ട് രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ടാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ സാറ്റിൻ റിബൺ എടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ചുറ്റിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനിങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ ഒട്ടിക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് പ്രയാസമായിരുന്നു അത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ രണ്ട് സൈഡായിട്ട് മടക്കി മടക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ടും ആ റിങ് ഫുള്ളായിട്ടും ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ മാത്രം ഞാൻ ഗം തേച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ചുറ്റിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാക്ക് സൈഡിൽ തന്നെ അവസാനം തീരുന്ന ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു റിങ് റെഡി ആയിട്ടുണ്ട്, ഗ്രീൻ കളർ അല്ലേ. ഇനിയിപ്പം ഇതിലേക്ക് ദേ കുറച്ച് ഷെൽസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ പിസ്ത ഷെൽസ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫെബി ബോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങാനായിട്ട് കുറച്ചൊന്ന് സമയം എടുക്കും, എന്നാലും നല്ലതായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് പറഞ്ഞൊന്നും പോരത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ടും ആ റിങ് കുറച്ച് ഭാഗം മാത്രം ഒന്ന് വിട്ടിട്ട് ബാക്കി ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. അവിടെ നമുക്ക് റിബണും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം ഒട്ടിക്കാതെ വെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഈ പിസ്താഷെൽസ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനത് ആദ്യത്തെ ഒരു പിസ്താഷെല്ലിന് വൈറ്റ് കൊടുത്തു, അടുത്ത ഒരു ഷെല്ല് വിട്ടിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വൈറ്റ് കൊടുത്തു. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ദേ ഇതുപോലെയാണ് ഞാൻ കളർ ചെയ്തേക്കുന്നത്. റെഡും വൈറ്റും വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കാണ് കളർ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഷെൽസ് ഫുള്ളായിട്ട് ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ ഇതിലേക്ക് റിബണിന് വേണ്ടിയിട്ട് ഞാൻ, ഇതും ഒരു തുണിയിലെ പീസായിരുന്നു, എനിക്കൊരു ഫ്രണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതുപോലെ നീളത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്, എന്നിട്ട് അതുകൊണ്ട് കുറച്ച് ബോ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ കളർ കൊണ്ട് ഒരു മൂന്ന് ബോയും, പിന്നെ റെഡ് കളർ സാറ്റിൻ റിബൺ കൊണ്ട് ഒരു രണ്ട് ബോയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബോ റെഡിയാക്കിയിട്ട് നല്ല ഭംഗിയുള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങ് ബോ ചെയ്താൽ മതി. ഇതുപോലെ ഞാൻ രണ്ട് സൈഡിലായിട്ട് ഗോൾഡനും അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വീണ്ടും സാറ്റിൻ റിബണും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ തുണിക്ക് അതിൽ നിന്ന് നൂലൊന്നും എഴുന്നു പോരുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ലൈറ്റർ വെച്ച് ഇതുപോലെ ഒന്നും കത്തിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അതിൽ നിന്ന് നൂല് പോരുന്നില്ലായിരുന്നു. സാറ്റിൻ റിബൺ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തൊന്നും നൂല് എഴുന്നു പോരും. അപ്പോൾ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ദേ ഞാൻ ഈ ഒരു സാറ്റിൻ റിബണും കൂടെ പുറകിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ബോ ഞാൻ ഇതുപോലെ മുകളിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഗോൾഡൻ കളറിൽ. അപ്പോൾ ഞാൻ റിബണൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ദേ ഇതുപോലെ കുഞ്ഞു ബോൾസും കൂടെ ഞാൻ ഈ റിബണിൻ്റെ ഒക്കെ നടുക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ദേ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഞാൻ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ട് ആ ഗ്രീൻ കളർ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയായപ്പോഴത്തേനും നമ്മുടെ ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.